ഫ്രണ്ട്സ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യ ജയന്തി ഇവിടെ പിടിച്ചു നിർത്തുന്നതിന്റെ ഉദ്ദേശം അമൃത ജയന്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാൽ ജയന്തിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അമൃത പറഞ്ഞിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് അമൃതയോടെ തർക്കിക്കുകയാണ് ജയന്തി ഒടുവിൽ അമൃത പറയുന്നുണ്ട് എനിക്ക് ജയന്തിയോട് തർക്കിക്കാൻ വയ്യ തർക്കിച്ചാൽ ഞാൻ തന്നെ തോറ്റുപോകും എന്ന് വെച്ചാ ഞാൻ നാവിന് ലൈസൻസ് ഇല്ലാത്ത ആളാണോ ദേ ചേച്ചി എന്നെ അവഹേളിച്ചാലുണ്ടല്ലോ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ അമൃത പറയുന്നു ഒന്നാമതേ ഞാൻ പുകഞ്ഞു നിൽക്കുകയാണ് അതിനിടയിൽ എൻറെ അടുത്ത് വന്നാൽ ഒന്ന് മുറിക്കി പുറത്തുപോയേ അടിച്ച് പല് ഞാൻ താഴ്ത്തിയിടും നിന്റെ ഇപ്പോഴത്തെ ബോസ് ഉണ്ടല്ലോ ഐശ്വര്യ അവളോട് ചോദിക്കേ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യാൻ അവക്ക് തന്നെ അറിയാം ഇവരോട് തൽക്കാലം തർക്കിക്കേണ്ട പറയുന്നതനുസരിക്കാം പക്ഷേ നിങ്ങളെ ഞാൻ എന്റെ വശത്താക്കി എടുത്തിരിക്കും എന്ന് ജയന്തി മനസ്സിൽ വിചാരിച്ച് അമൃതയോട് സോറി പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു എന്നാൽ പിന്നെയും അമൃതയോട് പറയുന്നുണ്ട് ദേ ചേച്ചി ഒരു ഒരപേക്ഷയുണ്ട് ചേച്ചിയെ തല്ലുവെന്ന് പറഞ്ഞ കാര്യം ആരും അറിയരുതേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ജയന്തി അവിടെ നിന്ന് പോകുന്നു അല്ലാതെ തന്നെ മനസ്സിനാകെ അസ്വസ്ഥമായിരിക്കുന്നു അമൃത പിന്നീട് കാണിക്കുന്നത് അഖിൽ ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുന്നു ശ്യാമ അവിടേക്ക് വന്നിട്ട് വല്ലാണ്ട് അസ്വസ്ഥയായി നിൽക്കുന്നത് കണ്ടിട്ട് അഖിൽ കാര്യം തിരക്കുന്നു എന്ത് കഷ്ടമാണ് വല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യമായി പോയി ഐശ്വര്യടുത്തെയും അപ്പച്ചയും കൂടി ജയന്തി എട്ടത്തെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് രണ്ടു ദിവസം നിന്നിട്ട് പോവാനാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു പോട്ടടോ തന്റെ ഏട്ടതിയല്ലേ രണ്ടു ദിവസം നിന്നിട്ട് പോട്ടെ അതൊരു സന്തോഷമായിട്ട് എടുക്ക് ഇല്ല സാർ അത് നമ്മുടെയൊക്കെ സന്തോഷമില്ലാണ്ടാക്കാനാണ് എന്ന് ശ്യാമ പറയുന്നുണ്ട് അഖിൽ പറയുന്നു താൻ വെറുതെ ടെൻഷൻ അടിക്കണ്ടെന്ന് സാറിന് അറിയാലോ ഏട്ടതിയുടെ സ്വഭാവം പരസ്പരം വഴക്കുണ്ടാക്കും ഇവിടത്തെ കുറ്റം അവിടെയും അവിടത്തെ കുറ്റം ഇവിടെയും പറയും എന്നിട്ട് ആവശ്യമില്ലാത്ത ഓരോരോ കഥകളും ഉണ്ടാക്കിയെടുക്കും ആകെ ബഹളമാക്കും ഇവിടെ നമുക്ക് നോക്കാടോ ചിലപ്പോൾ അവർക്കും രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ തോന്നും ഒരു മാറ്റം ആവട്ടെ എന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും പറയുന്നു മാറ്റത്തിനൊന്നും വേണ്ടി അല്ല സാർ ഇപ്പോ ജയന്തി ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇത് ഐശ്വര്യടുത്തുടേയും അപ്പച്ചയുടെയും ഗൂഢാലോചനയാണ് എന്ത് ഗൂഢാലോചന നടത്താനാണെന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എന്നെ താഴ്ത്തി കേട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കേ അവര് ഇപ്പോൾ മറ്റേ ഒരാളെയും കൈകിട്ടി കിട്ടി ജയന്തി ഏട്ടത്തിയാണെങ്കിൽ എന്നോട് വിരോധം തീർക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയാണ് എല്ലാം കൂടി കൃത്യമായിട്ട് ഒത്തു വന്നു നമ്മുടെ ഈ വിവാഹത്തിന്റെ രസമൊക്കെ പോകും ഞങ്ങളുടെ കുടുംബം പ്രത്യേകിച്ച് ഞാൻ നശിക്കുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് ജയന്തി എട്ടത്തി അരവിന്ദേടന് പോലും സമാധാനം കൊടുത്തിട്ടില്ല സാറ് നോക്കിക്കോ എന്റെ സന്തോഷം മുഴുവനും ഏട്ടത്തി ഇല്ലാണ്ടാക്കും അതൊക്കെ കേട്ട് അഖിൽ പറയുന്നു താനൊന്നും പേടിക്കേണ്ടെന്നേ ഞാൻ കൂടെ കൂടെയുണ്ടാകും അവരിവിടെ മര്യാദയ്ക്ക് താമസിച്ചാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ ഐശ്വര്യത്തെയും ചേർത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ് പരിപാടിയാണെങ്കിൽ ഞാൻ ആരാണെന്ന് അപ്പ മനസ്സിലാക്കി കൊടുക്കും താൻ സമാധാനമായിട്ടിരിക്കേ സാറ് പറഞ്ഞപ്പോ ഒരു സമാധാനം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ദ്രോഹങ്ങളാണ് എന്നോട് ചെയ്തിട്ടുള്ളത് അപ്പൂവിനെയും അമ്മയൊക്കെ എന്തുമാത്രം കണ്ണീര് കൂടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇവര് വിചാരിച്ചാൽ പതിനഞ്ചാം തീയതി വിചാരിച്ച പതിനഞ്ചാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ വിവാഹം പോലും നടക്കാതിരിക്കാൻ കഴിയും സാർ നോക്കിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലും ഞാൻ അവരെ എന്നെ വളരെ ദേഷ്യത്തോടെ ശ്യാമ പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അഖിൽ എങ്ങനെ എങ്ങനെ പിന്നെയും ശ്യാമ എടുത്തു പറയുന്നു ഞാൻ അവരെ കൊല്ലുമെന്ന് സർ ഈ പതിനഞ്ചാം തീയതി എത്രയും പെട്ടെന്ന് എത്താൻ സ്വപ്നം കണ്ട് നടക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ ഞാൻ ഇത്രയും വലുതായിട്ട് ഒന്നും ആഗ്രഹിച്ചിട്ടില്ല യാതൊരുവിധ ചമ്മലുമില്ലാതെ അതിങ്ങനെ തുറന്നു പറയണമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ ശക്തി എത്രയാണെന്ന് സാറ് ഓഹിക്കാല്ലോ അത് കേട്ട സ്നേഹത്തോടെ അഖിൽ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ കഴിയും കാരണം ഞാനും അതേ സ്വപ്നമായിട്ട് നടക്കുകയുണ്ടോ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ വൈകിട്ട് സംസാരിക്കാം ശ്യാമ പറയുന്നു സർ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചുകൊണ്ട് വരണം ചെങ്കൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കാനാണ് ഓക്കെ അത് എന്തൊക്കെയാണെന്ന് താൻ മെസ്സേജ് ഇട്ടാൽ മതിയെന്ന് അഖിലും പറയുന്നുണ്ട് ആനക്കുട്ടി എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ചിറങ്ങാന്ന് അഖിൽ പറയുന്നു പിന്നെ പിന്നെയും പൂജാ സാധനങ്ങൾ വാങ്ങാൻ മറക്കല്ലേ എന്ന് ശ്യാമ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് ഒരു ഓട്ടോയിൽ ശ്യാമയും അനുകുട്ടിയും പോകുന്നു കുറെ ദൂരം പോയപ്പോൾ അശ്വതിയെ വഴിയരികിൽ വെച്ച് കാണുകയാണ് ശ്യാമ അശ്വതിയെ കണ്ടപാടെ വണ്ടിയിൽ അനുകുട്ടി ഇരുത്തിയിട്ട് ശ്യാമ അശ്വതിയുടെ പിറകെ ഓടുന്നു ചേച്ചി ഒന്ന് നിൽക്കെന്ന് പറഞ്ഞു അനുകൂട്ടിയോട് വണ്ടിയിൽ തന്നെ ഇരിക്കാനും പറയുന്നു ചേച്ചി ചേച്ചിക്കന് മനസ്സിലായില്ലേ ഞാൻ ശ്യാമയാണെന്ന് ശ്യാമ പറഞ്ഞപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ അശ്വതി പോകുന്നു പിന്നെയും പിന്നാലെ നടന്ന് സംസാരിക്കുകയാണ് ശ്യാമ ചേച്ചി ചേച്ചിക്കനെ നന്നായിട്ട് അറിയാം അടി അറിയാൻ പാടില്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണ് അശ്വതി പറയുന്നു എനിക്കറിയാം വ്യക്തമായിട്ട് അറിയാം പക്ഷേ എനിക്കിപ്പോ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല എന്നാൽ ശ്യാമ വിടുന്നില്ല എനിക്ക് ചേച്ചിയോട് സംസാരിച്ചേ പറ്റൂ എന്ന് എന്റെ കാര്യം സംസാരിക്കണമെന്ന എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പറ്റില്ല എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ അശ്വതി പറയുന്നുണ്ട് എന്നാൽ ശ്യാമ വീണ്ടും പറ്റില്ല എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുന്നു ഇത് ചേച്ചിയുടെ കാര്യം മാത്രമല്ല എന്റെയും കൂടി വ്യക്തിപരമായ കാര്യമാണ് എന്റെ ഏട്ടത്തി ഓരോ നിമിഷവും നീര് പുകഞ്ഞ് തീ തിന്നുകയാണ് അവിടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഭാര്യ ഭർത്താവും ഇപ്പോൾ വേർപിരിയലിന്റെ വക്കിലാണ് അശ്വതി പറയുന്നു അതുകൊള്ളാം ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിയുന്നതിനെ ഞാൻ എന്ത് പേഴിച്ചു ശ്യാമ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എന്ത് പിടിച്ചെന്നോ ചേച്ചി കാരണമാണ് എല്ലാം സംഭവിക്കുന്നത് ദേ ആ ഓട്ടോയിൽ ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട് അനുകുട്ടി ചേച്ചിയുടെ മകളുടെ കൂട്ടുകാരി ആ മോളുടെ ഭാവിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത് ദയവ് ചെയ്ത് എല്ലാം എന്നോട് പറയെ പ്ലീസ് ഞാൻ എന്ത് പറയാനാണെന്ന് വീണ്ടും ദേഷ്യത്തോടെ പറയുകയാണ് അശ്വതി ചേച്ചി ചുമ്മാ ദേഷ്യപ്പെടുത്തി പോകാമെന്ന് കരുതണ്ട എനിക്കും അറിയാം ദേഷ്യം കാണിക്കാൻ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ശ്യാമ പ്ലീസ് ഞാൻ എന്റെ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാണ് ശ്യാമ അവിടെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് മറ്റൊരാളുടെ ലോകം തകർത്തിട്ട് അങ്ങനെ ചേച്ചി ഒതുങ്ങി കൂടണ്ട എനിക്ക് അറിയണം കാര്യങ്ങൾ അന്ന് ഞാൻ വന്ന് കണ്ടിരുന്നതാണ് അപ്പൊ പറഞ്ഞത് എല്ലാം കള്ളമാണ് എനിക്ക് ഇപ്പോ സത്യം അറിയണമെന്ന് ശ്യാമ പറയുന്നു അശ്വതി പോകാൻ തുടങ്ങിയിട്ട് പിന്നെയും ശ്യാമ അശ്വതി അവിടെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഇനി എന്ത് സംഭവിച്ചാലും കാര്യം അറിഞ്ഞിട്ട് ഞാൻ ചേച്ചിയെ വിടോ ഉറപ്പിച്ച് തന്നെ പറയുന്നത് സത്യം പറഞ്ഞിട്ട് ചേച്ചിക്ക് ഇന്ന് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ അന്ന് ചേച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞിരുന്നു ഞാനും മറ്റൊരു തരത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചതാണ് എല്ലാ മനുഷ്യർക്കും ഓരോ തരത്തിൽ പ്രശ്നമുണ്ട് ചേച്ചി അനുഭവിച്ച വിഷമങ്ങളൊക്കെ വിഷമങ്ങൾ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒരു കുടുംബം ആടി ഉലയുന്നത് ചേച്ചി കാരണമാണ് അത് ചേച്ചി മനസ്സിലാക്കണം സ്വന്തം സഹോദരിയെ ചോദിക്കുന്നെന്ന് വിചാരിച്ച അമ്മതി ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണോ എന്ന് വിചാരിക്കാലോ പ്ലീസ് ഒന്ന് പറയേ അശ്വതി ഒടുവിൽ സമ്മതിച്ചു ഞാൻ പറയാന്ന് പക്ഷെ ഞാൻ പറയുന്നത് ശ്യാമ മറ്റാരോടും പറയില്ലെന്ന് എന്നോട് സത്യം ചെയ്യണം ഞാൻ അനുവദിക്കാതെ വേറെ ആരോടും പറയരുത് ശ്യാമ അങ്ങനെ അശ്വതിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ദിവസമാണ് ഈ പതിനഞ്ചാം തീയതി പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ദിവസം ആ ദിവസം സത്യമായിട്ട് എന്റെ അഖിൽസാറ് സത്യമായിട്ട് അഖിൽ സാർ നേരത്തെ എന്റെ കരുത്തിൽ താലി കിട്ടിയ ഈ താല് സത്യമായിട്ട് ഞാൻ പറയാണ് ചേച്ചിയുടെ അനുവാദമില്ലാതെ ചേച്ചി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ മറ്റാരോടും പറയില്ല ഇത് സത്യം അങ്ങനെ അശ്വതി സത്യങ്ങൾ പറയുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ മുഴുവനും അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞ ശേഷം അശ്വതി കരഞ്ഞുകൊണ്ട് അവിടെ പോകുന്നു എല്ലാം കേട്ട ശേഷം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു എന്ത് കൃഷ്ണ ഈ രഹസ്യം ഞാൻ എങ്ങനെ പിന്നെ ഓട്ടോയിലേക്ക് കയറി അനുകുട്ടിയെ കൊണ്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കാണ് എല്ലാവരും അമൃതയും ഐശ്വര്യം വസുന്ധരയും ഇരിക്കുന്നു കിച്ചണിൽ നിന്നും ഭക്ഷണവുമായി വരുന്നത് ജയന്തിയും അപ്പച്ചിയുമാണ് എല്ലാവരും കൂടി കഴിച്ചോ ഞാനും അപ്പച്ചും കൂടി വിളംബിത്തരാ എന്ന് ജയന്തി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് മോളും ഇരിക്കേ വേണ്ടമ്മേ നിങ്ങൾ കഴിക്കേ ഞങ്ങൾ വിളംബിത്തരാ എന്ന് ആ ജയന്തി പറയുന്നുണ്ട് ശ്യാമെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വസുന്ധര ചോദിച്ചതും അമൃത പറയുന്നുണ്ട് അനുകൂട്ടിയെ സ്കൂളിലാക്കിയിട്ട് ഏതോ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത് ജയന്തി പറയുന്നു എന്നാലും ശ്യാമ ഇവിടെ കയറി പറ്റിയത് അവളുടെ നല്ല സമയത്ത് തന്നെയാണ് ആരോടും ചോദിക്കുകയും വേണ്ട പറയം വേണ്ട എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങി പോവാലോ അമൃത പറയുന്നുണ്ട് ജയന്തി ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ ആരെ കുറിച്ച് മോശമായി സംസാരിക്കരുത് ഐശ്വര്യ പറയുന്നുണ്ട് ജയന്തി പറഞ്ഞതിൽ കുറച്ച് കാര്യം സത്യമുണ്ടെന്ന് എന്റെ കാര്യം എന്ന് അമൃത ചോദിക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കിടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വസുന്ധര പറയുന്നുണ്ട് അനിയത്തിയും ചേട്ടിയും തമ്മിൽ വഴക്കുണ്ടാകരുത് എപ്പോഴും ഇങ്ങനെ തർക്കം ഉണ്ടാവുകയും ചെയ്യരുത് ശ്യാമ അവിടേക്ക് വന്നപ്പോൾ അപ്പച്ചി പറയുന്നു ആഹാ നൂറായുസ് മോള് വാ ഇരിക്കുന്ന വസുധര പറയുന്നു അങ്ങനെ ശ്യാമയും അവിടെ ഇരിക്കുന്നുണ്ട് ശ്യാമെ എന്താ വൈകിയത് അനിക്കുട്ടി വാശി പിടിച്ചോ നേരം അവിടെ നിൽക്കണോന്ന് പറഞ്ഞേ എന്ന അമൃത പറഞ്ഞപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ വൈകി എന്ന് ശ്യാമ പറയുന്നു എന്നിട്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അശ്വതി ഏച്ചി പറഞ്ഞ കാര്യങ്ങൾ അമൃത എടുത്തി അറിയിക്കണോ വേണ്ട ചടങ്ങുകളൊക്കെ കഴിയട്ടെ എന്നിട്ട് പറയാം ജയന്തി പറയുന്നു ശ്യാമേ ഞാൻ പറയാാരുന്നേ നീ പ്രാർത്ഥിക്കുന്ന ദൈവം നിന്നെ തുണച്ചു ഇതുപോലെ ഒരു വീട്ടിൽ വന്ന് കയറാൻ പറ്റിയില്ലേ വസുന്ധര പറയുന്നു അതിൽ ഒരു തിരുത്തുണ്ട് ഞങ്ങൾ പൂജിക്കുന്ന ദൈവങ്ങൾ ഞങ്ങളെയാണ് തുണച്ചത് ശ്യാമയെ പോലൊരു മോളെ ഞങ്ങൾക്ക് തന്നതിന് അമൃത പറയുന്നു ആഹാ അത് ശരി അപ്പൊ ഞാനും ഐശ്വര്യം അടുത്ത് ഔട്ടായി അല്ലേ ഈടെ അങ്ങനെയാണല്ലോ എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് എശ്വര്യം ഞാനൊരു തമാശ പറഞ്ഞതാണ് ഈ അമ്മയ്ക്ക് നമ്മൾ പേരും ഒരുപോലെയാണെന്ന് അമൃത പറയുന്നു ജയന്തി പറയുന്നു ശ്യാമയെ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ആഹാരങ്ങൾ കാണി കാണാൻ പോലും കിട്ടില്ല അല്ലെ അവിടെ മിക്കവാറും ഉണക്ക കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും അന്നിബളേതേ ഉണക്കപ്പത്തലായിരുന്നു ഫു എന്ന് എന്നൂതിയാൽ പറന്നു പോകും അങ്ങനെയൊക്കെ പറഞ്ഞു ശ്യാമയെ നാണം കെടുത്തുകയാണ് ജയന്തി ഇവിടെ വന്ന് ചോറും കറിയൊക്കെ കിട്ടിയപ്പോഴല്ലേ നന്നായത് എന്നെ ജയന്തി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും അല്പ സ്വല്പൊക്കെ ഒന്ന് മാറും ഒന്ന് മിനിങ്ങും ദേ കല്യാണത്തിന് മുന്നേ ഈ അമ്മയുടെ രൂപം ഒന്ന് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ചിരിക്കുന്നു ജയന്തി പറയുന്നുണ്ട് അങ്ങനെയുള്ള ഉണക്കല്ല ദാരിദ്ര്യം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം അപ്പോഴാണ് ഇവൾ ഈ പുളിങ്കൊമ്പൽ കയറി പിടിച്ചത് മരിയാറി കിരുന്ന് കഴിച്ചിട്ട് പോ ജയന്തി എന്ന് അമൃത പറയുന്നു ആ മോളെ ജയന്തി ഒരു തമാശ പറഞ്ഞതല്ലേ എന്റെ അപ്പച്ചയും പറയുന്നുണ്ട് അതെ ഇത് ഒരു രസമായിട്ട് എടുക്കണ്ടേ ഈ നല്ല നല്ല നേരം പോക്കുകളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വസുന്ധര പറയുന്നുണ്ട് ഇത്തരം നേരം പോക്കുകൾ ഒഴിവാക്കുന്നതാണ് ജയന്തി നല്ലത് ആരുടെയും ദാരിദ്ര്യം പറഞ്ഞ് കളിയാക്കാൻ പാടില്ല ശ്യാമ പറയുന്നു അമ്മേ അങ്ങനെയുള്ള ദാരിദ്ര്യം ഒന്നുമില്ല അച്ഛൻ ഒരു കുറവും അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തിയത് പിന്നെ അച്ഛൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞങ്ങൾ പട്ടിണി കിടക്കാൻ സമ്മതിച്ചിട്ടില്ല വസുന്ധര പറയുന്നു അത് നമ്മൾക്കറിയാലോ ജയന്തി ഇനി ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ട ജയന്തി പറയുന്നു നിർത്തി നിർത്തി ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ദോഷം വന്നു എന്ന് വേണ്ട വസുന്ധര പറയുന്നു നമുക്ക് പതിനഞ്ചാം തീയതി ചടങ്ങ് കൂളം പൊളിയാക്കണം അമൃത പറയുന്നു വീട്ടിലാണ് താലിക്കെട്ട് നടക്കുന്നതെങ്കിലും മറ്റുള്ള രീതിയിലൊക്കെ നമുക്കിന്ന് കൊഴിപ്പിക്കണം ഐശ്വര്യം നമുക്കൊരു ഡാൻസ് ആയാലോ എന്ന് ഐശ്വര്യോട് അമൃത ചോദിക്കുന്നു ജയന്തി വീണ്ടും പറയുന്നു ശ്യാമെ ഞാൻ ഒരു തമാശ പറഞ്ഞതാണേ അതിനും കയറി ചൂടാവരുത് കല്യാണ ദിവസം ശ്യാമയുടെ കണ്ണ് സദ്യ വിളമ്പുന്നെടുത്തായിരിക്കും പണ്ടും കല്യാണങ്ങൾക്ക് വിളിക്കാതെ പോവുമെന്ന് കേട്ടിട്ടുണ്ട് ഉണ് കഴിക്കാനേ പറഞ്ഞില്ലേ അത്രക്ക് ദാരിദ്ര്യമായിരുന്നു വിളിക്കാതെ പോയ ഏതോ ഒരു കല്യാണത്തിന് ഇറക്കി വിട്ടു എന്നും കേട്ടിട്ടുണ്ട് ഇരിക്കീട്ട് സഹിക്കാൻ കഴിയാതെ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ശ്യാമ പോകാൻ തുടങ്ങുന്നു എന്താ മോളെ മോളിരുന്ന് കഴിക്കാൻ നോക്കുന്ന വസുന്റ പറയുന്നുണ്ട് ശ്യാമയോട് അമ്മേ ഞാന് പിന്നെ കഴിക്കാമേ ഇനിയും ഇവിടെ ഇരുന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവെന്ന് അമൃതയും പറയുന്നു ശ്യാമയെ ബാ നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടി അമൃത പോകാൻ തുടങ്ങിയപ്പോൾ ജയന്തി പറയുന്നു ഷെഡാ അല്ല ചേച്ചി ഞാൻ എന്തു പറഞ്ഞുനാ അമൃത ദേഷ്യത്തോടെ ജയന്തിയോട് പറയുന്നു മെണ്ടി പോകരുത് എനിക്ക് എല്ലാം മനസ്സിലായി തമാശ എന്നുള്ള പേരിൽ പറഞ്ഞു പറഞ്ഞ് ശ്യാമയുടെ മനസ്സ് തകർക്കാണ് അല്ലേ പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയാണ് ഇത് ജയന്തി പറയുന്നതല്ല ജയന്തി ആർ ജയന്തിയെ ആരോ കീ കൊടുത്ത് വിട്ടതാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഐശ്വര്യ പറയുന്നു അമൃത എടുത്തി പറ ആരാ ജയന്തിക്ക് കീ കൊടുത്ത് വിട്ടേ എന്ന് അമൃത ഐശ്വര്യോട് പറയുന്നു നീ തന്നെയെന്ന് അങ്ങനെ അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഏയ് രണ്ടുപേരും ഒന്ന് നിർത്ത ശ്യാമ സങ്കടത്തോടെ പറയുന്നു അമൃത എനിക്ക് വേണ്ടി വരിച്ചു വെറുതെ അമൃത എടുത്തി വഴക്കു കേൾക്കണ്ട എനിക്കറിയാം തേജോവരം ചെയ്യാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇവിടെയും എന്നെ തേജോവരം ചെയ്യുക തന്നെയാണ് ഈശ്വര എന്റെ ദേവിയെ ഇത് എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ജയന്തി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്തൊക്കെയാ പറയുന്നതെന്ന് ജയന്തിക്ക് മനസ്സിലായില്ലേ എത്ര സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാണ് എല്ലാം നശിപ്പിച്ചു ഞാനും കഴിക്കുന്നില്ല മക്കളെ ഞാനും പിന്നെ കഴിച്ചോളാം അയ്യോ അമ്മേ പിന്നെ കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട് പോയിക്കോ കഴിച്ചിട്ട് പോകണം എന്ന് ജയന്തി പറഞ്ഞപ്പോൾ ജയന്തി മാറ് എന്ന് ദേഷ്യത്തോടെ വസുന്ധര പറയുന്നുണ്ട് അങ്ങനെ വസുന്ധരയും അകത്തേക്ക് പോകുന്നു ഐശ്വര്യയും പോയി അപ്പച്ചി പോയപ്പോൾ അപ്പച്ചയോടൊപ്പം ജയന്തി പോകുന്നു വിഷമത്തോടെ അമൃതയും ശ്യാമയും നിൽക്കുന്നുണ്ട് കോട്ടെ ബാ എന്ന് പറഞ്ഞിട്ട് അമൃത ശ്യാമയെ വിളിക്കുന്നു ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അമൃത മുറിയിൽ ബെഡ്ഷീറ്റൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ആനിക്കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്നത് അമ്മേ ശ്രീകുട്ടിയുടെ അമ്മ പാവാണല്ലേ അരികെട്ട് ദേഷ്യത്തോടെ അമൃത പറയുന്നുണ്ട് നീ ഒന്ന് മിണ്ടതിർന്ന് പഠിക്ക് സ്ത്രീകുട്ടിയുടെ അമ്മ അമ്മയ്ക്ക് മാത്രം എന്താ ആൻറ്റിയോട് ദേഷ്യം എന്നാകുട്ടി പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ ചോദിക്കേണ്ട പഠിക്ക് ഇല്ലെങ്കിൽ നല്ല തല്ല് വാങ്ങിക്കും ഇളയമ്മയ്ക്ക് ആൻ്റെ ഇഷ്ടമാണല്ലോ ശ്യാമ ഇളയമ്മയ്ക്ക് അശ്വതി എന്റെ ഇഷ്ടമാണെന്ന് എന്ന് അനിക്കുട്ടി പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് എന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ കണ്ടല്ലോ അശ്വതി എന്റെയും ഇളയമ്മയും തമ്മിൽ വർത്തമാനം പറയുന്നത് സംശയത്തോടെ അമൃത ചോദിക്കുന്നു അശ്വതി ആൻറ്റിയും ഇളയമയും തമ്മിൽ വർത്തമാനം പറഞ്ഞു എന്ത് നീ കള്ളം പറഞ്ഞ നല്ല തല്ല് വാങ്ങും കേട്ടോ എന്ന് അമൃത പറഞ്ഞപ്പോൾ വീണ്ടും അനിക്കുട്ടി പറയുന്നുണ്ട് കള്ള അല്ലമ്മേ സത്യമാണ് അശ്വതി ആന്റിയും ഇളയമയും തമ്മിൽ വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടതാണ് അശ്വതി ആൻഡി കരയുകയും ചെയ്തു ഇളയമ്മയ്ക്കും സങ്കടം വന്നു ഇളയമ്മ ആന്റിയുടെ സങ്കടമൊക്കെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു ചേർത്ത് പിടിക്കുകയും ചെയ്തു അത് കേട്ട് അമൃത പറയുന്നുണ്ട് അത് ശ്രീകുട്ടിയുടെ അമ്മ ആയിരിക്കില്ല മറ്റാരെങ്കിലും ആയിരിക്കും മോൾക്ക് തെറ്റിയതാണ് ൾ കൃത്യമായിട്ട് ഒന്നും കാണാതെ പറയരുത് അമ്മേ പ്രോമിസ് ഞാൻ കണ്ടതാ അത് ശ്രീകുട്ടിയുടെ അമ്മ തന്നെയാണ് എന്ന് അനിക്കുട്ടി പറഞ്ഞപ്പോൾ അമൃത ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് അതെ ഞാൻ കേട്ടില്ല കുറച്ച് ദൂരെയായിരുന്നു ആൻറ്റി ഇളയമ്മയും നിന്നത് അമൃത പറയുന്നുണ്ട് അതെന്താ നിന്നെ അവിടെ അടുത്ത് നിർത്തിയില്ലേന്ന് ഇല്ല എന്ന് അനിക്കുട്ടി പറഞ്ഞതും വളരെ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് അമൃത വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗീഷർ മീ ചാനൽ